നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം വരികയാണ് ധനവകുപ്പിന്റെ പുതിയ ഉത്തരവ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം ബി പി എൽ വിഭാഗം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാവും സർക്കാർ നടപടികൾ ആരംഭിച്ചു മൊബൈൽ ഫോൺ റീചാർജിംഗിൽ മാറ്റം വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടി പ്രധാന അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സൈക്കിൾ യാത്ര ചെയ്യുന്നവർക്ക് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് രാത്രി കാലങ്ങളിലെ സൈക്കിൾ യാത്രികർ മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് രാത്രി സൈക്കിൾ യാത്ര നടത്തുന്നവർ നിർബന്ധമായി സൈക്കിളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഹെഡ്ലൈറ്റ് ഉറപ്പുവരുത്തുകയും യും വേണം അതുപോലെ തന്നെ ഹെൽമറ്റ് റിഫ്ലക്റ്റീവ് ജാക്കറ്റ് എന്നിവ ധരിക്കണം അമിത വേഗത്തിലുള്ള സവാരി പാടില്ല സൈക്കിൾ പൂർണ്ണമായി സുരക്ഷിതമാണെന്നും തകരാറൊന്നും ഇല്ല എന്നും ഉറപ്പുവരുത്തണം ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി ജോയിന്റ് ആർ ടിഒ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ അറിയിപ്പ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആയിരത്തി കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന കെ ഫോൺ പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലെത്തി വീടുകളിൽ കണക്ഷൻ ലഭ്യമാക്കുവാനുള്ള കരാർ കേരള വിഷന് കൈമാറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുകയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ നൂറ് കുടുംബങ്ങൾ എന്ന കണക്കിൽ കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ് പേർക്കാണ് കണക്ഷൻ ലഭിക്കുക സ്കൂളുകൾ സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ അക്ഷയ കേന്ദ്രങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങി രണ്ടായിരത്തി അറുപത്തിയഞ്ച് സ്ഥാപനങ്ങളിലും കെ ഫോൺ സംവിധാനത്തിന് കീഴിലാവും ഇനി മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ആറ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഇനി നാലാമത്തെ അറിയിപ്പ് മൊബൈൽ കമ്പനികളുടെ ഇരുപത്തിയെട്ട് ദിവസത്തെ മൊബൈൽ റീചാർജിംഗ് കൊള്ളയ്ക്ക് പൂട്ടിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമ ഭേദഗതിക്ക് പിന്നാലെ റീചാർജ് പ്ലാനുകളിൽ ടെലികോം കമ്പനികൾ മാറ്റം വരുത്തി മുപ്പത് ദിവസം കാലാവധിയുള്ള റീചാർജ് പ്ലാനുകളാണ് കമ്പനികൾ ആരംഭിച്ചത് ഇതുവരെ ഇരുപത്തിയെട്ട് ദിവസത്തെ റീചാർജ് പ്ലാനുകളാണ് ഒരു മാസം എന്ന രീതിയിൽ ടെലികോം കമ്പനികൾ നൽകിയിരുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തെ പ്ലാൻ അനുസരിച്ച് ഒരു ഉപഭോക്താവിന് ഒരു വർഷത്തിൽ പതിമൂന്ന് തവണയാണ് റീചാർജ് ചെയ്യേണ്ടി വരുന്നത് ഇതിലൂടെ ഒരു മാസത്തെ അധിക പണം കമ്പനികൾക്ക് ലഭിച്ചിരുന്നു ഇത് കടുത്ത നഷ്ടവും കമ്പനിക്ക് കൊള്ള ലാഭവുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഉപഭോക്താക്കൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മുപ്പത് ദിവസം കാലാവധിയുള്ള പ്ലാൻ നടപ്പിലാക്കാൻ ട്രായ് നിർദ്ദേശിക്കുകയായിരുന്നു ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം മാനദണ്ഡങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് പെൻഷൻ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീടുകളുള്ളവർ എയർ കണ്ടീഷൻ മുറികളുള്ള വീടുകളുള്ളവർ അതുപോലെ തന്നെ ആയിരം സി സിക്ക് മുകളിൽ വാഹനമുള്ളവർ തുടങ്ങിയവരൊന്നും തന്നെ ഈ ഒരു പെൻഷൻ പദ്ധതിക്ക് അർഹത ഉള്ളവരല്ല അതുമാത്രമല്ല ഗുണഭോക്താവിന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം പുതിയ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നതാണ് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയാണെന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളിൽ നാലിലൊന്ന് പേർക്കെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ധനവകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കാത്തവരുടെ ക്ഷേമ പെൻഷൻ സർക്കാർ നിർത്തലാക്കും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് കൃത്യമായ പരിശോധന നടത്താൻ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ധനവകുപ്പ് റവന്യൂ വകുപ്പിന് കത്തും നൽകിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ ഗുണഭോക്താവിന്റെ റേഷൻ കാർഡിനെ മാത്രം മാനദണ്ഡമാക്കരുതെന്നും ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുകയാണ് പകരം കുടുംബാംഗങ്ങളുടെ വരുമാനവും കുടുംബ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും കൂടി കണക്കാക്കണം പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തിന് അടുത്ത് ാക്കൾ പുതിയതായി പെൻഷൻ പദ്ധതിയിൽ ചേരുന്നുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുക്കുമ്പോൾ നടപടികളെല്ലാം കൂടുതൽ കർശനമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായി അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്